ഹലോ കൂട്ടുകാർ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. മക്കളെല്ലാവർക്കും സുഖമല്ലേ? നമുക്കും അവിടെ സുഖമാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ നോമ്പ് തുറൻ്റെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടോക്കി, ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അതാ ചിക്കൻ കറിയൊക്കെ അടുപ്പത്തായിട്ടുണ്ട്. അതിൽ തേങ്ങ ഒക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ്. അതുപോലെ പത്തിരിയൊക്കെ കുറച്ച് പരത്തിയിട്ട് അത് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പത്തിരി ചുട്ടലൊക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ശേഷമാണ് കേട്ടോ മോളൊക്കെ നീച്ചത്. അപ്പോൾ ഞാൻ ഒരു 3 മണിയാകുമ്പോൾ അടുപ്പത്ത് വന്നിട്ട് ചിക്കൻ കറിയും പത്തിരിയും ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ നാസർ വാങ്ങിക്കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അകത്തിയില്ലട്ട് വരുന്നത്. അപ്പോൾ കുറച്ച് പൊരിക്കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പട്ടാണിക്കടല വെള്ളത്തി ഇട്ടിരുന്നിട്ടാ. അപ്പോൾ അതൊന്ന് കുക്കറിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ഉരുളങ്ങയും ക്യാരറ്റും അതുപോലെ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടുകൊണ്ട് വെച്ചെടുത്തിട്ട് നന്നായിട്ട് രണ്ട് വേവിച്ചിരിക്കുകയാണ്. അപ്പോൾ മോള് ഉറങ്ങി നീച്ചേക്ക് പിന്നെ ഓൾക്ക് എടുക്കാനൊരു ബോധിട്ട്. അപ്പോൾ ഞാൻ ഓളെ എടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിട്ട് ഇവിടെ താഴത്താക്കുമ്പോൾ കരയുക. അപ്പോൾ പിന്നെ അവിടെ നിർത്തിയതാണ് അപ്പോൾ ഒരു സമാധാനത്തിന്. അപ്പോൾ ഉറങ്ങി നീച്ചിട്ടുള്ള ആ ഒരു ഇതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിയതാണ്. അപ്പോൾ നോക്കുമ്പോൾ ഞാനിതൊന്നും ചെയ്യാൻ അയക്കാതെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ ഓളെ ഉറങ്ങിയിരുന്നിട്ട് പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കലഴിഞ്ഞ് കുറച്ച് പത്തിരിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്നാ ബാക്കിയാട്ടോ, എത്ര കുറച്ച് ഉണ്ടാക്കിയാലും എപ്പോഴെങ്കിലുമൊക്കെ പത്തിരി ഉണ്ടാക്കുകയും ചെയ്യണുള്ളൂ. കാരണം കുട്ടികൾക്കൊക്കെ മടുപ്പ് വന്നിട്ടാണ് കേട്ടോ. നമ്മൾ ഈ നോമ്പ് ഇറക്കുമ്പോൾ വെള്ളം അതും ഇതൊക്കെ കണ്ട് കുടിച്ചാൽ പിന്നെ അങ്ങനെ കടിക്കൊന്നും അങ്ങനെ ആവശ്യം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ കുറച്ച് ഉണ്ടാക്കുകയും ചെയ്യുക, പെട്ടെന്ന് തന്നെ ചുടലും കഴിയുമല്ലോ നമുക്ക് നല്ലൊരു ചട്ടിയൊക്കെ ഉള്ള കാരണം. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ വെച്ചിങ്ങാണ്ട് അതിക്ക് തേങ്ങ ഒന്ന് വറുത്തരച്ചിങ്ങാണ്ട് കറി ആക്കിയിരിക്കണ്. അതുപോലെ കറിയൊക്കെ ആണെങ്കിലും ബാക്കിയായി നമുക്ക് പിറ്റേന്ന് പിന്നെ നോമ്പ് ഇറക്കുമ്പോഴെല്ലാം എടുക്കുള്ളൂ. അപ്പോൾ ഇതിന് തന്നെ ബുദ്ധിമുട്ടല്ല. അപ്പോൾ എത്ര കുറച്ചുണ്ടാക്കിയാലും ബാക്കിയാവും. എല്ലായിടത്തും അത് തന്നെയാണ് കറല്ല അവസ്ഥ. അപ്പോൾ ഞാനിതാ അതിക്ക് ഒരു ഉരുളങ്ങയും ഒരു ക്യാരറ്റും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഈ ഉരുളങ്ങയും ക്യാരറ്റും നല്ലത് വേവ് കിട്ടാം. പട്ടാണി കടലേ നന്നായിട്ട് വേവും. അപ്പോൾ പിന്നെ നമുക്ക് സവാള മാത്രം ഒന്ന് വാട്ടിയാൽ മതി, പൊടികളൊക്കെ ചേർത്തുകൊണ്ട്. പിന്നെ നമുക്ക് ദണ്ട് അതിക്ക് ഒഴിച്ചെടുക്കുക. അപ്പം എൻ്റെ മോൾ കണ്ടില്ല, അതിൽ പിന്നെയും കൈയിടുകയാണ് കേട്ടോ. അപ്പോൾ കൈയൊക്കെ ഒന്ന് കൈ കൊടുത്തിട്ട് പിന്നെയും കൈയിടുകയാണ്. അപ്പോൾ ഞാൻ ഉപ്പിട്ടപ്പോൾ അതിൽ തൊട്ടിട്ടോള് നാമിക്കാൻ കേട്ടോ. ഉപ്പ് കണ്ടാൽ അത് തൊള്ളയൊക്കെ കൊണ്ടുപോകും. അപ്പോൾ ഉപ്പിൻ്റെ പുളി ഇങ്ങനെ നാമിച്ച് കൊടുക്ക് നോക്കുക കേട്ടോ തൊള്ളയ്ക്ക്. അപ്പോൾ പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടപ്പോത്തിന് പിന്നെയും അയക്ക് കൈയിട്ടിക്കണ. നിങ്ങൾ നീക്കി വെച്ചപ്പോഴും ഓളയ്ക്ക് കൈയിട്ടിക്കണം. അപ്പോൾ ഓളെ കൈയൊക്കെ ഒന്നാണ്ട് കഴുകി കൊടുക്കുകയാണ്. അതിനേക്ക് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകാണ്ട് ഒന്നാണ്ട് കുക്കർ വിസിലടുപ്പിച്ച് കേട്ടോ. ഒരു 3-5-6 വിസിലടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് രണ്ട് വെന്തിന്ന് കടല ഞാൻ രാവിലെ കേട്ടോ വെള്ളത്തിലിട്ടത്. നിലന്നു ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഇട്ടതാണ്. ചില ദിവസങ്ങൾ നമുക്കൊക്കെ ഉണ്ടാക്കാനൊരു മടിയും പിന്നെ സുഖമില്ലാത്ത പോലെയല്ല. ചില ദിവസമൊക്കെ നല്ല ഉഷാറാണ്, ഉണ്ടാക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റും ഉണ്ടാവും. പിന്നെ അല്ലാതെ തടിക്കൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ വെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ല ഉണ്ടാക്കാൻ. പിന്നെ അപ്പോൾ പിന്നെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കില്ല കേട്ടോ. അങ്ങനെ ഒരു ചായ സ്വസ്ഥത കുറവൊക്കെ ആകുമ്പോൾ അപ്പോൾ നമ്മൾ കൂടുതൽ അവിടെ അങ്ങനെ കിടന്നിട്ട് നല്ല ടൈമൊക്കെ പോവും. അപ്പം ഞാൻ എനിക്ക് സവാള ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് സവാള ഒന്ന് നുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മോളുവിനൊക്കെ കണ്ണുക്ക് നിറൽ വന്നിങ്ങനെ കേട്ടോ. ഈ സവാള അങ്ങനെ ഇരിക്കുമ്പോൾ എന്നാലും ഓള് അവിടെ തന്നെ അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ ഇതിക്ക് അധികം സവാള ഒന്നും ഇടുന്നില്ല കേട്ടോ. അതൊന്നും ഇങ്ങനെ കണ്ട് വാട്ടിയിട്ട് അതിക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്നും ഇട്ട് വാട്ടിയെടുത്തിക്കാണ്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പട്ടാണി ഇതൊക്കെ കൂടെ ഒന്നുങ്ങാണ്ട് വഴറ്റിയാൽ നല്ല ഉഷാറാവട്ടെ. അപ്പോൾ ഇത് നമ്മളെ ഈ സമൂസയൊക്കെ എങ്ങനെ മസാല ഉണ്ടാക്കിയാലും നല്ല രസമല്ലേ. ചിക്കനൊക്കെ ചേർത്തിട്ടും ബീഫ് ചേർത്തിട്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കയ്യിൽ ചിക്കനും ബീഫൊക്കെ ഉണ്ടെന്നേ ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ ചിക്കനൊന്നും ചേർക്കാതെ എങ്ങനെയാണ്, കുട്ടികൾക്ക് സമൂസ ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഇക്കൊന്നും കൂടുതൽ കഴിക്കില്ലെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ പഴയ എണ്ണയിലൊക്കെ പൊരിച്ചെടുക്കണ പൊരിക്കടിയല്ല. എന്നാലും നമ്മൾ ചെയ്യാൻ വയ്യാത്ത ദിവസം ബുദ്ധിമുട്ടുള്ള ദിവസമൊക്കെ എന്തെങ്കിലും കുറച്ചൊക്കെ വാങ്ങുന്നതാണ്. കുട്ടികൾക്ക് പൊരിക്കടി കിട്ടണതാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇല്ലെങ്കിൽ പിന്നെ അവർക്കൊരു വെറുതേടാണ്, ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് പൊരിക്കടി ഇല്ല എന്ന് ചോദിക്കും. അപ്പോൾ തോനല്ലേലും കുട്ടികൾക്കൊക്കെ കുറേശ്ശെ ഇങ്ങനെ ഞങ്ങട്ടണം. അപ്പോൾ വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കാത്ത ബുദ്ധിമുട്ടിന് ഒന്ന് കടയിൽ നിന്ന് വാങ്ങും കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ വേറെ ദിവസം നമുക്ക് ഉണ്ടാക്കണതിനെല്ലാം നല്ല വെച്ചിട്ട് ഞാൻ കുറച്ചാണെങ്കിൽ ഉണ്ടാക്കും. അപ്പോൾ കുറച്ച് ഉള്ളിവട ഉണ്ടാക്കണം. ഉള്ളിവട എന്ന് വെച്ചാൽ വലുതായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക, നമ്മൾ കൊക്കവട പോലെ അങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഉള്ളിട്ട് കൊടുത്തിട്ട് പൊരിച്ചിനെ രൂപത്തിലാക്കിയെടുത്താലും മതി. അപ്പോൾ ഞാൻ എൻ്റെ മോളെ കണ്ണേരിനുണ്ട്. അപ്പോൾ അവളൊന്ന് താഴത്തേക്കാക്കിയപ്പോൾ ഭയങ്കര കരച്ചില്ല കേട്ടോ.
ഇവിടെ നല്ല കളിയും ഭയങ്കര കളിയും ഇതൊക്കെ ചെയ്യുന്നിട്ട് ഉറങ്ങണേന് മുമ്പേ ഉറങ്ങി നീച്ചയ്ക്ക് ഒരു ചെറിയൊരു മന്ദപ്പുണ്ടാവും. ഇപ്പോൾ അവള് ഉഷാറായിക്കണ്. അപ്പോൾ മോൻ്റെ അടുത്തേക്ക് പോയിക്കണട്ടോ. അവിടെ ഭയങ്കര കളിയാണ്. കുറച്ച് നേരം ഒരു നീച്ചയ്ക്കൊരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ എടുത്ത് ഓളെ കളിക്കൊക്കെ നിൽക്കണം. അപ്പം ഞാൻ ഓളെ അവിടെ ആക്കി കൊടുക്കണം. സവാളൊക്കെ ഒന്ന് വാട്ടി കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് അരടി സ്പൂണും ഗരം മസാലയും അല്ല കാടി സ്പൂൺ ഗരം മസാല അരടി സ്പൂണ് ചിക്കൻ മസാല ഒക്കെ ഇട്ട് അതുപോലെ അരടി സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇറക്കി കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ഇട്ടുകണം. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ ഇതൊന്നാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ പട്ടാണിയും അതുപോലെ ക്യാരറ്റ് ഉരുളങ്ങും കൂടി വെച്ചത് കണ്ടില്ല. വെള്ളമൊക്കെ അല്ല പാകമായി കിട്ടിയിരിക്കണ്. നടി പൊടിച്ചിട്ട് ഉള്ളിയനും വെള്ളം ഓവറായിട്ട് ഉള്ളി അതുപോലെ ആയിക്കിട്ടണം കേട്ടോ. വെള്ളം വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. എത്രയാണോ കടല അതിനനുസരിച്ചിട്ടുള്ള കടലേൻ്റെ കുറച്ച് മുകളിലായിട്ട് നിൽക്കണം വെള്ളം വെച്ചിടുക. അവിടെ നന്നായിട്ട് വിസിലടുപ്പിച്ചിട്ട് അപ്പോൾ കടല വെന്തുടഞ്ഞിട്ടില്ലെങ്കിലും എന്നാലും നല്ല വെന്തും ചെയ്തിക്കണ്. അതുപോലെ ക്യാരറ്റും ഉരുളങ്ങയും ഒക്കെ നന്നായിട്ട് വെന്തിക്കണം കേട്ടോ. അതുകൊണ്ട് വെളിച്ചെണ്ണയിലൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് എൻ്റെ അടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നല്ല അടിപൊളി മസാല റെഡിയാക്കി എടുക്കാൻ പറ്റും. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിക്കണം. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് തരിക്കഞ്ഞാണ് കേട്ടോ. റവ കാച്ചൂലേ അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് റവാണ്ട് തിളപ്പിച്ചെടുത്ത് കുറച്ച് സേമിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വെന്തതിൻ്റെ ശേഷം അതിക്ക് പാലൊഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു രണ്ട് നുള്ളി ഉപ്പും അതിലേക്കുള്ള പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഇതാ ഒരു കുറുകിയിട്ട് ഈ രൂപത്തിലാവുമ്പോളാട്ടോ ഇറക്കി കൊടുക്കുക. അപ്പോൾ അതാ കുടിക്കണ സമയത്ത് ഒന്നും കൂടി കട്ടിയാവും. അതിക്ക് ഒരു ചെറിയ ഉള്ളി തൂമിച്ചിങ്ങാണ്ട് അതിക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഒന്നാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യിലിട്ടാ. പിന്നെ ഞാനിതാ ഒരു രണ്ട് സവാള നുറുക്കിയിട്ട് അതും കുറച്ച് ഇഞ്ചി ചതച്ചിട്ട് അതും മല്ലിയിലയും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിരിക്കുക കേട്ടോ. ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുള്ളത് രണ്ട് സവാളയെ കിട്ടുക. ഞാൻ ഇത് ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി ചേർത്ത് കൊടുക്കുമ്പോൾ ചെറുതായിട്ടാണ് നുറുക്കിയിട്ടൊന്ന് ചതച്ചെടുത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അരച്ച് വെച്ച ഇഞ്ചൊന്നും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ഞാൻ മോളവിടെ നോക്കിയാണ്ടോ. മോളവിടെ ഭയങ്കര കളിയാണ് കേട്ടോ. പിന്നെ എൻ്റെ അടുത്തേക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാനിത് സമൂസഞ്ഞി മറ്റേ ഉള്ളിവടൻ്റെ മസാല കൊണ്ട് എടുത്തച്ചതിന് ശേഷം സമൂസേൻ്റെ സീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ സമൂസ വെച്ചിട്ടൊന്നും ഒരുപാട് വട്ടം കാണിച്ചാലും എന്നാലും ചില കുട്ടികൾക്ക് ആർക്കാലും അറിയാത്തതുണ്ടെങ്കിൽ ഒന്നും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗം ഒന്നും കണ്ട് മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിൽ ഫില്ലിങ് ആക്കി കൊടുത്തുകൊണ്ട് ഇതുപോലെ ഒന്നുകൊണ്ട് മടക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളിവട നല്ല രസമാണ് കേട്ടോ. അതുപോലെ ചെറുതായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ അതിൽ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലൊക്കെ കൂടുതലിട്ടാൽ നല്ലൊരു രുചിയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയാലൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് മടി വിചാരിച്ചിട്ട് ഞാൻ അങ്ങനൊന്നും ഉണ്ടാക്കാൻ നിൽക്കില്ല. അപ്പോൾ അതാ ഇതാണ്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞാണ്ട് നമുക്ക് ഉള്ളിവടയും കൂടി ഇതിലാണ്ട് പൊരിച്ചെടുക്കുക കേട്ടോ. നമുക്ക് ഒക്കവടനെക്കാട്ടിയും ഉണ്ടാക്കിയാൽ അങ്ങനെ ഉണ്ടാക്കിയാലോ കേട്ടോ കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടം. നമ്മൾ ഞാൻ കഴിഞ്ഞ നോമ്പിനൊക്കെ കൂടുതലും അങ്ങനെ തന്നെയായിട്ട് ഉണ്ടാക്കിയെടുത്തിരുന്നത്. പക്ഷെ അന്ന് ഞാൻ വ്ളോഗൊന്നുമില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് ചാനലൊക്കെ തുടങ്ങിയെന്ന് ഓരോ വീഡിയോ ആയിട്ട് വിടില്ലേ ഇന്ന്. അപ്പോൾ അതൊന്നും വിടില്ല ഇന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് അത് സാധാരണ ഉണ്ടാക്കുന്നതല്ല എപ്പോഴും വെച്ചിട്ട് ഒന്നും വിടില്ല ഇന്ന്. പ്രാവശ്യം പിന്നെ അങ്ങനെ ഉള്ളിവടൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. കൊക്കവട ഉണ്ടാക്കണ പോലെ അതുപോലെയാണ്. പക്ഷെ മൈദ മാത്രമേ ഉള്ളൂ എന്ന് കേട്ടോ. കടലമാവൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ ഉള്ളിയൊന്നും വാട്ടിയെടുക്കും വേണ്ട. നമുക്ക് ചെറിയ തീയിലിട്ടുകൊണ്ട് ഇങ്ങനെ ആണ്ടുകൊണ്ട് ഇളക്കിയിട്ടിട്ട് കണ്ട് മൂപ്പിച്ചെടുക്കുകയാട്ടോ ചെയ്യേണ്ടത്. അതുപോലെ പച്ചമുളക് ഞാൻ ഒന്ന് ചേർത്തുക്കുന്നത് നല്ല എരിവില്ലാത്ത പച്ചമുളക് കട്ടാ ചെറുതായിട്ടുണ്ട് കട്ട് ചെയ്തിട്ട്. അപ്പോൾ ബാക്കി സമൂസേൻ്റെ ബാക്കി മസാല ഉണ്ടായിരുന്നു നല്ലൊരു മൂടിയുള്ള പാത്രത്തിലാക്കിയാണ്ട് നമുക്കത് ഫീസർക്ക് വെച്ചുകൊടുക്കുകയായിട്ട് ചെയ്യണം. അപ്പോൾ നാളെ ഉണ്ടാക്കുന്നതിൻ്റെ കുറേ മുമ്പുണ്ട് എടുത്തുവെച്ചാൽ തണുപ്പൊക്കെ പോയി കിട്ടിയാൽ നാളെ സമൂസ എളുപ്പം ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് കൂടുതൽ മസാല ഒന്ന് ഉണ്ടാക്കിയത് ചെയ്യുന്നുണ്ടോ. നമ്മളത് വേവിച്ചപ്പോൾ പിന്നെ ഇതാ നമ്മളെ നോമ്പ് തുറക്കണ വീഡിയോ ആണ് പിന്നെ എടുത്തുക്കണത്. അപ്പോൾ ഞാൻ തരിക്കഞ്ഞി ഉണ്ടാക്കിയിരിക്കുന്നത് മോനാട്ടത് ജ്യൂസ് അടിച്ചിരുന്നത് നമ്മളെ ചക്രമത്തനാട്ട ജ്യൂസ് അടിച്ചിരിക്കുന്നത് തണ്ണിമത്തെ. അപ്പോൾ പിന്നെ കുറച്ച് മുന്തിരിയും ഉണ്ടായിരുന്നു അതും കുറച്ച് ഓറഞ്ചും ഉണ്ട് അത് തന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നമ്മളെ നോമ്പ് തുറന്നതിന് ശേഷം. പിന്നെ അതാ കുറച്ച് സമൂസ നമ്മളുണ്ടാക്കിയതും പിന്നെ നമ്മളെ റവ കാച്ചിയത് എല്ലാവർക്കും ഒരേ ഗ്ലാസ് വെച്ചിട്ടുണ്ട് ബാക്കി പാത്രത്തിൽ ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ മോൻ പറഞ്ഞു ഇന്ന് ഞാൻ പറഞ്ഞു മാങ്ങ ജ്യൂസ് അടിക്കാറാണ് അപ്പോൾ പറഞ്ഞു വേണ്ട ഇത് മതി എന്നാണെങ്കിൽ ഓനെന്തോ ജ്യൂസ് അടിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇക്കണേ കടയിൽ പോയി കണ്ട് എത്തിയിട്ടില്ല. അപ്പോൾ ഇപ്പം ബാങ്ക് കൊടുക്കാനായിരിക്കുന്നുണ്ട് അപ്പോൾ തന്നെ കണ്ട് വരും. ഇത് കൊടുന്ന നിങ്ങാണ്ട് പോയതാണ് ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചായ എടുക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പത്തിരിയും ചിക്കൻ കറിയാണ്. അപ്പോൾ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും
അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ വാങ്ക് കൊടുത്ത് ഞങ്ങൾ നോമ്പ് തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.